മുക്കത്തെ ICDS ഓഫീസ് ഉപരോധ സമരത്തിൽ നഗരസഭാ കൗൺസിലർമാരും പോലീസും തമ്മിൽ സംഘർഷം. ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടെ സമരക്കാരെ മാറ്റി ജീവനക്കാരെ പുറത്തിറക്കാനുള്ള പോലീസ് ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ അഴിമതി ആരോപിച്ചാണ് UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ ഓഫീസ് ഉപരോധിച്ചത്. മുക്കം നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമനത്തിൽ അഴിമതിയും പക്ഷപാതിത്വവും ആരോപിച്ച് നഗരസഭയിലെ UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ മുക്കം ICDS ഓഫീസിന് മുന്നിൽ നടത്തിയ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉച്ചയോടെ ICDS ഓഫീസ് ഉപരോധിച്ച കൗൺസിലർമാർ വൈകുന്നേരം 5 മണിയായിട്ടും ജീവനക്കാരെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. ഇതോടെ പോലീസെത്തി നഗരസഭാ കൗൺസിലർമാരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. നഗരസഭാ കൗൺസിലർമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രൊമോഷൻ ലിസ്റ്റിൽ നിന്നും 25% നിയമനം നടത്തണമെന്ന സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി സ്വന്തക്കാരെ തിരികെ കയറ്റുകയാണുണ്ടായതെന്നും സീനിയോറിറ്റി ലിസ്റ്റ് നിലനിൽക്കവേ സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയതിലും രാഷ്ട്രീയ പരിഗണന മാത്രമായിരുന്നു മാനദണ്ഡമെന്നും ആരോപിച്ചായിരുന്നു സമരം. ഇന്റർവ്യൂ ബോർഡിലിരുന്നവർ തന്നെ ജോലിയിൽ പ്രവേശിച്ചത് വിരോധാഭാസമാണെന്നും UDF വെൽഫെയർ പാർട്ടി കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ഈ ആരോപണം ഉന്നയിച്ച് നടത്തിയ സമരത്തെ തുടർന്ന് ജില്ലാ ഓഫീസറുമായി ചർച്ച നടത്തുകയും തിങ്കളാഴ്ചയ്ക്കകം പരിഹാരമുണ്ടാവുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ബുധനാഴ്ച വീണ്ടും ഉപരോധം സംഘടിപ്പിച്ചത്. എല്ലാ ഓഫീസർ ഇവിടെ വരികയും ഞങ്ങൾ സമരക്കാരെ വിളിക്കുകയും നിങ്ങൾ പറഞ്ഞ ന്യായം ശരിയാണ്, ആ വാദം ശരിയാണ്, ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ചെയ്യേണ്ടതാണ്, തീർച്ചയായിട്ടും തിങ്കളാഴ്ച അതിന് പരിഹാരം ഉണ്ടാകും, ഇന്നലെ അതിന് പരിഹാരം ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അദ്ദേഹത്തിന് ഓഫീസിൽ നിന്നിട്ട് അദ്ദേഹം ഇല്ല. അപ്പൊ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് CDPO ഓഫീസിൽ നിന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ 15 കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കൗൺസിലർമാർ മുക്കത്ത് പ്രകടനവും നടത്തി. വരും ദിവസങ്ങളിലും സമരം ശക്തമായി തുടരുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. അതേപോലെ തന്നെ ഹെൽപ്പർ പ്രൊമോഷൻ ലിസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് ജോലിയിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരത്തുള്ള CDPO മാത്രമല്ല, ഇതിൽ രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ട്, രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണി നോക്കി നിൽക്കുകയില്ല, ഈ സമരം ശക്തമാക്കും. ഉപരോധ സമരത്തിന് കൗൺസിലർമാരായ വേണു കല്ലൂരിട്ടി, ഗഫൂർ കല്ലൂരിട്ടി, അബുമുണ്ടുപാറ, എം മധുമാസ്റ്റർ, MK യാസർ, ഗഫൂർ മാസ്റ്റർ, കൃഷ്ണൻ വടക്കയിൽ, KK റുബീന, P റംല, ബിന്നി മനോജ്, സക്കീന വസന്തകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.